ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോഴിക്കോടാണുള്ളത്. നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് പുതിയതായിട്ട് രണ്ട് മൂന്ന് വാഹനങ്ങൾ ലോഞ്ച് ചെയ്തു. അതായത് റെഡിമിക്സ് കോൺക്രീറ്റ് ട്രക്കുകളാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് വാഹനങ്ങളുണ്ട്. എല്ലാ ഒരു ഹെവി കൊമേഴ്ഷ്യൽ ആണെങ്കിലും അല്ലെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾസ് ആണെങ്കിലും എല്ലാ സെഗ്മെൻറ്റിലും എല്ലാ ടൈപ്പ് ഓഫ് വാഹനങ്ങളും ഉണ്ട്. അതിൽ തന്നെ RMC ട്രക്കുകൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് REPTO ടെക്നോളജിയോട് കൂടിയിട്ടുള്ള മൂന്ന് ട്രക്കുകളാണ്. ഡയറക്ട് പവർ മോർ അഡ്വാൻറ്റേജ് എന്ന ടാഗ് ലൈനിൽ വന്നിട്ടുള്ള RMC ട്രക്കുകളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇപ്പം നമുക്കിവിടെ രണ്ട് മോഡൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പ്രൈമ 2830 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലും മറ്റൊന്നെന്ന് പറയുന്നത് സിഗ്ന എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുമാണ്. രണ്ട് മോഡൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ രണ്ട് മോഡൽസ് കൂടാതെ പ്രൈമ 35-30 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മോഡലൂടെ ഉണ്ട്. അത് പക്ഷേ ഇപ്പം നമുക്കിവിടെ ഇല്ല. നമ്മുടെ ഈ ഒരു പുതിയ മോഡൽ ഈ ഒരു RMC ട്രക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ റെപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി വന്നിട്ടുണ്ട്. അതായത് റിയർ എൻജിൻ പവർ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജിയാണ്. അത് ഈ ഒരു രണ്ട് മോഡലിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എൻജിനിലെ പവർ മുന്നേ ഉണ്ടായിരുന്ന വാഹനം ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ട് എൻജിൻ വന്നിട്ട് ആ ഒരു സെക്കൻഡ് എൻജിൻ ത്രൂ ആണ് പുറയിലെ ആ ഒരു ഡ്രമ്മിൻ്റെ വർക്കിംഗ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും സിംഗിൾ എൻജിൻ പവറോടുകൂടി ഒരു PTO ത്രൂ ആണ് ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് നടക്കുക. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് 28-30 ഒന്ന് നോക്കാം. പ്രൈമ നമുക്കറിയാം, എല്ലാവരും കേട്ടുള്ള പോലെ പ്രൈമ ആരാധകർ ഒരുപാടുണ്ട്. അപ്പോൾ പ്രൈമയുടെ തന്നെ 28-30K എന്ന് പറഞ്ഞിട്ടുള്ള ട്രക്കാണിത്. അത്യാവശ്യം നല്ല വലുപ്പമാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്നപ്പോൾ തന്നെ വളരെ ചെറുതായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലുക്കും ആ ഒരു കളറും, കളർ വരുമ്പോഴത്തേക്കും ഒരു പ്രീമിയം ഒരു ബ്ലൂ കളറാണ് ഇതിൽ ഇൻസേഷൻ വന്നിട്ടുള്ളത്. അതിൽ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു സൈഡ് വ്യൂ വരുമ്പോഴത്തേക്കാണെങ്കിലും ആ ഒരു ബ്ലാക്കും ബ്ലൂവും കോമ്പിനേഷൻ വളരെ ഭംഗിയായിട്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ വന്നിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് എനിക്ക് ഏറ്റവും സേഫ്റ്റി സൈഡ് തോന്നിയെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടൊരു മിറർ വന്നിട്ടുണ്ട്. അതായത് ഫ്രണ്ടിൽ കൂടി ആരെങ്കിലും പാസ് ചെയ്ത് പോയാലും നമുക്ക് ഡ്രൈവർക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സൊക്കെ ധാരാളം ഉണ്ട്. ഇത് കണ്ടോ, കൂടാതെ ഇതിൽ സെൻട്രലായിട്ട് ടാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോഗോയും പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ട്രക്കിൻ്റെ നെയിം, അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്രിൽസാണ്. ബമ്പേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബമ്പേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതുണ്ട്, ഇവിടെ നമുക്ക് ചവിട്ടി കയറി നമുക്ക് വിൻസ്ക്രീനൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ലൈറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും ലൈറ്റ്സ് ഉണ്ടോ, ലൈറ്റ്സിനൊരു ചെറിയൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ഉണ്ട്. പ്രൊജക്റ്റ് ഹെഡ്ലാംസും ഇൻഡിക്കേറ്റേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫോഗ് ലാമ്പിന് എക്സ്ട്രാ ഉള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. റിഫ്ലക്ടറും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രക്കിലേക്ക് വരുമ്പോഴത്തേക്കും, രണ്ട് ട്രക്കും എന്ന് പറയുമ്പോഴത്തേക്കും 6.7 ലിറ്ററിൻ്റെ എഞ്ചിനാണ് ഇതിലുള്ളത്. അതുപോലെ ഇതിൻ്റെ എഞ്ചിൻ സീസിൻ്റെ കാര്യം പറഞ്ഞു, 6.7 ലിറ്റർ ആണ് എഞ്ചിൻ വരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു 28-30 kWh പവർ എന്ന് പറയുന്നത് 225 kW പവറും അതുപോലെ 1110 ടോർക്കുമാണ് ഈ ഒരു വാഹനം നൽകുന്നത്. അതേസമയം നമ്മുടെ 28-25 kWh എന്നുള്ള അപ്പുറത്തുള്ള ആ ഒരു മോഡൽ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 156 kW പവറും അതുപോലെ 950 ആണ് ടോർക്കും നൽകുന്നത്. അപ്പോൾ ആ ഒരു പവറിൻ്റെ കാര്യത്തിലും ടോർക്കിൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ ഒരു വണ്ടീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരിക. ഈ ഒരു മോഡലിൻ്റെ വിലയെന്ന് പറയുന്നത് 5,67,000 രൂപയാണ്. പിന്നെ നമുക്കിതിൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് വരിക. അപ്പോൾ നമുക്ക് രണ്ട് മോഡൽസാണ് ഇവിടെ ഉള്ളതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ഈ ഒരു റിയർ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം ഈ കാണുന്നത് എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം BS6 വാഹനങ്ങളുടെ ഭാഗമായിട്ട് വന്നപ്പോഴത്തേക്കും ഉള്ളൊരു യൂണിറ്റാണത്. അതുപോലെ തന്നെ 300 ലിറ്റർ ആണ് നമുക്കിതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇത് ആഡ്ബ്ലൂൻ്റെ ടാങ്കാണ്, അത് 60 ലിറ്ററുമാണ് കപ്പാസിറ്റി ഉള്ളത്. അതുപോലെ ഈ ഒരു ഡ്രമ്മിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു 9 m³ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരിക. ഈ ഒരു ഡ്രമ്മിൻ്റെ പ്രഷർ ഗേജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇൻസൈഡിലെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇദ്ദേഹം നമുക്കിവിടെ സൈഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആണ്. 3 സ്റ്റെപ്പുണ്ട്. ഇതുണ്ട്, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ട്രക്കാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് എൻ്റെ കീ. ഇവിടെ ഒരു ഹോൾഡറുണ്ട്. ഇദ്ദേഹം മുകളിലൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് പിടിച്ചു കയറാൻ വേണ്ടി. യാ പ്രൈമ 28-30 ഇൻസൈഡ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. അതുപോലെ തന്നെ നമുക്ക് സീറ്റിംഗ് ആണെങ്കിലും നമ്മുടെ ക്ലാസ്സിലൊക്കെ കാണുന്ന പോലത്തെ സീറ്റിംഗ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതുണ്ട്, ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ബോക്സും ജാക്കി സെറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരെണ്ണം. പിന്നെ ഇൻസൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം നല്ല ഒരു സ്പേസ്, നമുക്ക് ലഗേജൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ക്ലച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ചാണ്. അത് 430 mm സിംഗിൾ പ്ലേ ഡ്രൈ ഫ്രിക്ഷൻ ഉള്ള ക്ലച്ചാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റാണിത്. അതുപോലെ ഇതിലുള്ളത് 9-speed gearbox ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും
എ സി വെൻസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ക്യാബിൻ എന്ന് പറഞ്ഞാൽ എ സി ക്യാബിൻ ആണ്. അതുപോലെ തന്നെ ചാർജിങ്ങിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് എ സിയുടെ നോബ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പിടിപ്പിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ, അതുപോലെ തന്നെ നമുക്ക് പി ടി ഓയുടെ ഓപ്പറേഷൻസ്, പിന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻസിൽ, അതായത് നമുക്ക് ഹെവി, മീഡിയം, ലൈറ്റ് മൂന്ന് രീതിയിൽ നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള മോഡ്സ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ലോഡിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു മോഡ്സ് ചേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ എ സി വെൻസ് ആണെങ്കിലും ഇവിടെ രണ്ട് എ സി വെൻസ് ഉണ്ട്. ഡ്രൈവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇൻസൈഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ആ ഒരു കോർ ഡ്രൈവറിൻ്റെ ഭാഗത്തും അവിടെയും രണ്ടെണ്ണം. അപ്പോൾ അതായത് ഇവിടെ മാത്രം ചെറിയൊരു സ്പേസ്, ഒരു ചെറിയൊരു വെൻറ്റിൻ്റെ സ്പേസേ ഉള്ളൂ, ബാക്കിയെല്ലാം ഡ്രൈവർക്കും കോർ ഡ്രൈവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ആണ്. ഹാൻഡ് ബ്രേക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടത്. വളരെ ചെറിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ്. ലൈറ്റ്സിൻ്റെ സ്വിച്ചും ഒക്കെ നമ്മൾ കാസിൽ കാണുന്ന പോലത്തെ സ്വിച്ച് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ടേൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്ലസ്റ്ററിലെ ലൈറ്റ്സ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് മീറ്റേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ടെമ്പറേച്ചറിൻ്റെ, ഫ്യൂളിൻ്റെ, സ്പീഡോ മീറ്ററും ആർ പി മീറ്ററും അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ നമുക്ക് കീ ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കീ ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു ക്ലസ്റ്റർ കാണാൻ പറ്റുന്നുണ്ട്. വീൽ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും 4570 mm ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും അത് 8110 mm വരുന്നത്. ഇനി സിഗ്ന 28-25 നോക്കുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മുടെ പ്രൈമറി ആയിട്ട് കുറച്ച് വ്യത്യാസങ്ങളാണ് ഉള്ളത്. അതായത് ഫ്രണ്ടിലെ ആ ഒരു ഡിസൈനിലുള്ള മാറ്റം, അതുപോലെ തന്നെ ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്തുള്ള മാറ്റം തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ബമ്പർ വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രൈമറിയിൽ വരുമ്പോൾ കുറച്ചുകൂടെ വലിയ ബമ്പറായിരുന്നു. ഇത് വരുമ്പോഴത്തേക്കും ആ ഒരു സ്പ്ലിറ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്, അതായത് ഈ ഒരു ഭാഗം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭാഗവും ഇവിടെ കുറച്ച് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഹാലജൻ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും ആണ് ഉള്ളത്. ആ ഒരു കവറിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ ഗ്രിൽസിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഇതൊരു ഹണിക്കോം ടൈപ്പ് ഓഫ് ഗ്രിൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മറ്റേതിൽ ചെറിയ ചെറിയ ടൈപ്പ് ഓഫ്, ചെറിയ സ്പേസ് ഉള്ള ടൈപ്പ് ഓഫ് ഒരു ഗ്രില്ലായിരുന്നു. അതുപോലെ ലോഗോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ള ഭാഗം, ആ ഒരു നമുക്ക് മിററും കാര്യങ്ങളും സെൻറ്ററിലും സൈഡിലും എല്ലാം ആ ഒരു പ്രൈമയുടെ പോലെ തന്നെയാണ് ഉള്ളത്. ഈ ഒരു സിഗ്ന എന്നുള്ള പേരിൽ ഉള്ള വ്യത്യാസവും കളർ ചേഞ്ചും ആണ് ഉള്ളത്. അപ്പം നമുക്ക് ആ ഒരു 28-30 നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീല്, ആ ഒരു കളർ ഫിനിഷും കാര്യങ്ങളൊക്കെ ഒരു കുറച്ചുകൂടി പ്രീമിയം ഫീല് നൽകുമെങ്കിൽ നമ്മുടെ ഈ ഒരു മോഡൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു വൈറ്റ് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുള്ളും വൈറ്റ് ആണ് ഇതിൻ്റെ ആ ഒരു ഭാഗങ്ങൾ. റിയർ സൈഡ് വരുമ്പോഴത്തേക്കും അതും ഒരു വൈറ്റ് ആണ്, ഫുള്ള് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും പ്രൈമിയം തമ്മിൽ ഉള്ള വേറൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ചിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ ഒരു സിഗ്നയ്ക്ക് ഏകദേശം 569,000 രൂപയാണെങ്കിൽ അതിനൊക്കെ ഒരു 2 lakh rupees കൂടുതലുണ്ട് പ്രൈമയ്ക്ക്. അതായത് 52,67,000 രൂപയാണ് ഈ ഒരു മോഡലിന് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ഫ്രണ്ടിലെ മാറ്റങ്ങളിൽ ഈ ഒരു ഭാഗത്തൊരു ബ്ലാക്ക് ഇൻസേഷനും കാര്യങ്ങളൊക്കെ പ്രൈമിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടോ, കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക്. അത് എന്നാൽ ഈ ഒരു മാനത്തിലല്ല. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് രണ്ട് ലൈറ്റ്സ്, കുഞ്ഞ് ലൈറ്റ്സ് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രൈമിലേക്ക് വരുമ്പോഴത്തേക്ക് അത് മുകളിലായിട്ട് രണ്ട് ചെറിയ ലൈറ്റ്സ് ആണ്. അത് വളരെ ഒരു കുറച്ചുകൂടെ നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു പ്രൈമിയിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിതിൽ വന്നിട്ടുള്ള ടാങ്ക് എന്ന് പറയുന്നത് 300 liters ആണ്. അതുപോലെ തന്നെ ആഡ് ബ്ലൂന്റെ ടാങ്ക് എന്ന് പറയുന്നത് 60 liters വരുന്നത്. സെയിം തന്നെയാണ് നമുക്ക് പ്രൈമറി ആയിട്ട് വരുമ്പോഴത്തേക്കും. പിന്നെയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ എഞ്ചിൻ്റെ പവറിലുള്ള വ്യത്യാസമാണ്. അതായത് 6.7 liters ഉള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. എന്നാൽ മാക്സിമം പവർ എന്ന് പറയുന്നത് 186 kW-ഉം അതുപോലെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 950 Nm ടോർക്കുമാണ് ഇത് വരുന്നത്. അതുപോലെ ഈ ഒരു ഡ്രമ്മിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 m³ ആണ്. നമ്മുടെ പ്രൈമറിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് 9 m³ ആയിരുന്നു. എന്നാൽ ഇത് 8 m³ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചെറിയ രീതിയിലുള്ള പ്രൈസ് റേഞ്ചും ഡിഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കൂടാതെ ഇതിലുള്ള മറ്റു മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3750 mm ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രോസ് വെയ്റ്റ് എന്ന് പറയുന്നത് 28,000 kg ഇതിൻ്റെ ഒരു ഗ്രോസ് വെയ്റ്റ് വരിക. ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ TML ബോഗി സസ്പെൻഷനും അതുപോലെ തന്നെ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് പാരാബോളിക് ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻസൈഡ് ഒന്ന് നോക്കാം. ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രൈമേല് കണ്ട പോലല്ല, ഇവിടെ ഒറ്റയൊരു വലിയൊരു ഗ്രാബ് റെയിലായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നത് പ്രൈമേനേക്കാൾ കുറച്ചുകൂടെ ഹൈറ്റ് കുറവുണ്ട് ഈ ഒരു വാഹനത്തിനെന്നാണ്. കുറച്ചുകൂടെ ഈസിയാണ് കയറാൻ. അതുപോലെ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഹാൻഡ് ബ്രേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രൈമേടെ അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ക്യാബിൻ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈമേനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് കുറവാണ്, കുറച്ചുകൂടെ ഇടുങ്ങിയായിട്ടുള്ള ഒരു ഫീലിലാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ ഭാഗങ്ങളൊക്കെ ഇതുണ്ട്, ഇങ്ങോട്ട് കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എ സി വെൻസും ഈ ഒരു റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള എ സി വെൻസും അവിടെ നമുക്ക് പോക്കറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു ഈ വാഹനം നമുക്ക് എ സി അതുപോലെ തന്നെ നോൺ എ സി അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതുണ്ടോ,
നമുക്ക് ഡ്രൈവർക്ക് കുറച്ചുകൂടെ അഭിമുഖീകരിച്ചുള്ള രീതിയിലുള്ള ഇൻസൈഡും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലസ്റ്ററും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും കുറച്ച് താഴെ ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ്. കാരണം മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുകളിലായിട്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു, ഇത് കുറച്ച് താന്നിരിക്കുന്ന ഒരു ഫീലാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് എ സിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫാന് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ആ ഒരു 3 മോഡ്സ് ലൈറ്റായിട്ട് ഡ്രൈവ് ചെയ്യാനും മീഡിയം ഡ്രൈവ്, ഹെവി ഡ്രൈവ്, അങ്ങനെ 3 ഡ്രൈവ്സിനുള്ള ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ടോ, പഴയ ആ ഒരു ഹെവി വാഹനം ഓടിക്കുന്നതിൻ്റെ ആ ഒരു ഫീലുള്ള ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പ്രൈമേലി കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആയിരുന്നു. എന്നാൽ ഇതിൽ കുറച്ചുകൂടെ നമുക്ക് ഒന്ന് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റിയറിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ലൈറ്റ്സിൻ്റെയും ഹോണിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈമേലിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ക്ലച്ച്, അതുപോലെ തന്നെ ബ്രേക്ക്, ആക്സിലേറ്ററിൻ്റെ അകത്തെ ബ്രേക്കിൻ്റെ ആ ഒരു പെഡൽ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ലെങ്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാല് വെച്ചിട്ട് അമർത്താനുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഇതിലുണ്ട്, കൂടുതലുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 9-സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പ്രൈമായിട്ട് നോക്കുമ്പോഴത്തേക്കും സെയിം തന്നെയാണ്. അതുപോലെ കുറച്ച് താന്നാണ് ഇതിരിക്കുന്നത്. പ്രൈമ കുറച്ചുകൂടെ ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീലിലായിരുന്നു, എന്നാൽ ഇത് കുറച്ചുകൂടി താന്നാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ നമുക്ക് ഡ്രൈവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മുന്നേ ഉണ്ടായിരുന്ന ഈ ടൈപ്പ് ഓഫ് വാഹനങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ 2 എഞ്ചിൻ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു ടാറ്റയുടെ ഈ ഒരു മോഡൽ വാഹനത്തിൽ 1 എഞ്ചിനിൽ നിന്ന് വന്നിട്ടുള്ള PTA യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഡ്രമ്മിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് ശരിക്കും ലോ മെയിൻ്റനൻസ് കോസ്റ്റിനും പിന്നെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യത്തിലുള്ള ചേഞ്ച് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വാക്ക് എറൗണ്ട് വീഡിയോ ആണ് ഇപ്പോൾ 2 വാഹനത്തിന് നമ്മൾ ചെയ്തത്. കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം. അപ്പോൾ അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ കിട്ടി. അപ്പോൾ ചെറിയൊരു ഷോർട്ട് ഒരു വാക്ക് എറൗണ്ട് വീഡിയോ ആയിരുന്നു. അപ്പം ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ്, ഡ്രൈവ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വാക്ക് എറൗണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെ കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് അതിരമുള്ളി സൈനിങ് ഔട്ട്.